ഇപ്പം നമ്മുടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ നടക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ മുഴുവൻ ആശങ്കയിലാർത്തിയിരിക്കുകയാണ്. അന്നിങ്ങനെ നടന്നിരുന്നു 2017 പുൽവാമ അറ്റാക്ക് നടന്ന സമയത്ത്, ആ സമയത്ത് ഇതുപോലെ ഒരു സംഭവം നടന്നിരുന്നു. പുൽവാമ ആ 14 February നടന്നിട്ടുള്ള ബോംബ് ബ്ലാസ്റ്റും കോൺവോയിനെ ആക്രമിച്ചു, ഒരു ചാവേർ ആക്രമണം നടത്തിയിട്ട് 40 ധീരജവാന്മാർ മൃത്യുവരിച്ചു. ഇതിൻ്റെ ഒരു കേസ് അന്ന് മുതലൊക്കെ പല വിധത്തിലുള്ള ഒപ്പോസിഷൻ പാർട്ടീസ് എല്ലാം പറയുന്നതെല്ലാം കേട്ടുകഴിഞ്ഞാൽ അങ്ങനൊരു സംസാരം ഉണ്ടായിരുന്നു, ഇത് എന്തോ കരുതിക്കൂട്ടിയിട്ട് കൊന്നതാണ്. കമോൺ, ദാറ്റ്സ് നോട്ട്, അത് ഏത് ഗവൺമെൻറ്റാണെങ്കിലും ശരി, ഞാനതിന് എഗ്രി ചെയ്യില്ല. ഒരു ശകലം മനുഷ്യത്വമില്ലാത്ത ആരും രാഷ്ട്രീയത്തിലുണ്ടാവില്ല. കുറച്ചൊക്കെ മനുഷ്യത്വപരമല്ലാത്ത കാര്യങ്ങളും ചെയ്യുന്ന എത്രയോ രാഷ്ട്രീയക്കാരുണ്ടായിരിക്കും, പക്ഷേ അതിനകത്ത് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം കൂടെ ഉണ്ടായിരിക്കും. ഒരിക്കലും ഒരു പട്ടാളക്കാരെന്നല്ല ഒരു സാധാരണക്കാരനെയും വെറുതെ അങ്ങ് കൊന്നിട്ട് ഇലക്ഷൻ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്യുമെന്നുള്ളത്, അത് BJP കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ തൃണമൂലോ ആരാണെങ്കിലും ശരി എനിക്ക് ചെയ്യുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഒരുപക്ഷെ എൻ്റെ മനുഷ്യത്വത്തിൻ്റെ ആ ഒരു ഫീൽ ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ പറയുന്നത്. പക്ഷേ ദെൻ നോബഡി വിൽ സേ ദാറ്റ്. ഞാനിത് ആദ്യം നിങ്ങളുടെ അടുത്ത് പറയാം, ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, യെസ് ഇൻ്റലിജൻസ് ഫെയിലിയർ ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കേൾക്കും എന്താണെന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തണമെങ്കിൽ കുറ്റപ്പെടുത്താം, അതിനുള്ളതുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, എല്ലാവരും ഇപ്പം നോക്കുന്നത് നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ആണ് ഇതിന് കാരണം, അല്ലെങ്കിൽ അജിത് ഡോവലാണെന്നുണ്ട്. അതിപ്പോൾ ഒരു ഗവർണറുടെ സ്റ്റേറ്റ്മെൻറ്റിലാണ്. ഗവർണർ ഇതിന് മുന്നുണ്ടായിരുന്ന സത്യപാൽജി, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഇത്. എന്നോട് ഞാൻ പറഞ്ഞു ഇത് അവർക്ക് എയർക്രാഫ്റ്റ് കൊടുത്തിരുന്നെങ്കിലെന്ന്. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പട്ടാളത്തിൻ്റെ അല്ലെങ്കിൽ ശരി നേവി, ആർമി, നേവി, എയർഫോഴ്സ്, ഹോം മിനിസ്ട്രി എല്ലാം എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇത് എയർഫോഴ്സിൻ്റെ അണ്ടറിൽ വരുന്നത് അല്ലെങ്കിൽ ARC അണ്ടറിൽ വരുന്ന സാധനമാണ്. ARC എന്ന് പറഞ്ഞ് ഇവരുടെ മറ്റേ റോയുടെയൊക്കെ അണ്ടറിൽ വരുന്ന ഏവിയേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരുടെ അടുത്തേക്കാണ് ഈ BSF അടുത്തുണ്ട്. അപ്പം ഇതിനെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊരാൾ ഇത് ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതൊരു പട്ടാളത്തിന് വേണമെങ്കിൽ അത് ഡിമാൻഡ് ചെയ്യാം. ഡിമാൻഡ് ചെയ്തിട്ട് അവിടെ അവൈലബിൾ ആണെങ്കിൽ അത് തരും, അല്ലെങ്കിൽ താഴത്തെ ലെവലിൽ തന്നെ ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല ഇത്രയും ദൂരമുള്ളൂ, നിങ്ങളിപ്പോൾ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിൽ നിന്ന് ജമ്മു വരെ പോകാൻ ഇത്ര സമയമുള്ളൂ, അതിന് സെക്യൂരിറ്റിയും റോഡ് ഓപ്പണിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പോകാമെന്ന് പറഞ്ഞാൽ, അതില്ലാത്ത അവസരത്തിൽ അവരിത് കാത്തു നിൽക്കില്ല. കാരണം പട്ടാളത്തിന് ഒരു ദിവസം പോലും നമ്മൾ ഒന്നിനും വെയിറ്റ് ചെയ്യാറില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ്, സോ ദിസ് തിങ് ഹാപ്പൻഡ് ആൻഡ് ആ എയർക്രാഫ്റ്റ് അവർക്ക് അന്ന് കൊടുക്കാൻ പറ്റിയില്ല. ഇവർ ശ്രീനഗറിൽ നിന്ന് ഏർലി മോർണിംഗ് റോഡ് ഓപ്പനിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കോൺവോയ് ഒരു പട്ടാളത്തിൻ്റെ മൂവ് ചെയ്യുന്നതിന് മുന്നേ റോഡ് ഓപ്പനിംഗ് പാർട്ടി എന്ന് പറഞ്ഞ ഓരോ സ്ഥലങ്ങളും, അത് ശ്രീനഗർ തൊട്ട് ബനിഹാൽ പാസ് വരെയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഉദംപൂർ ആ ഏരിയയിലെല്ലാം ഏതെല്ലാം ഏരിയയിൽ ഇതുപോലുള്ള ത്രെട്ടുണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം ഇതുപോലുള്ള റോഡ് ഓപ്പനിംഗ് നടക്കും. റോഡ് ഓപ്പനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളക്കാർ തോക്കുമായി പോയി റോഡുകൾ മുഴുവൻ ചെക്ക് ചെയ്യും, മൈനുണ്ടോ വല്ലതുമുണ്ടോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഇവർ ഓരോരോ പട്ടാളക്കാർ ഒരു 100 meters ഡിസ്റ്റൻസിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ടിങ്ങനെ പോകും. അതാണ് ഒരു റോഡ് ഓപ്പനിംഗ് എന്ന്. അപ്പോൾ ഈ അന്നും ഇതുപോലെ തന്നെ റോഡ് ഓപ്പനിംഗ് എല്ലാം നടത്തിയിട്ടുണ്ട്, പട്ടാളം മൂവ് ചെയ്യുന്നു. പക്ഷേ പുൽവാമ സെക്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് സെക്ടർ. ആ സെക്ടറിൽ ഇത് എന്നും പോകുന്നതാണ്, ഈ CRPFന്റെ കോൺവോയ് എന്ന് പറയുന്നത് ഡെയിലി പോകുന്നതാണത്. ഡെയിലി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആഴ്ചയിൽ 3 ദിവസമായിരിക്കും അല്ലെങ്കിൽ 5 ദിവസമായിരിക്കും. അപ്പം ഈ പോകുന്ന സമയത്ത് ഇറ്റ്സ് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ദർക്ക് ഈ സമയത്ത് ഇങ്ങനെ കോൺവോയ് പോകുന്നുള്ളൂ. അപ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അത് ഇതിൻ്റെ ഒരു മേജർ ഘടകമാണ് എത്രത്തോളം. പിന്നെ ഇത് വന്നിരിക്കുന്ന ഈ വണ്ടികൾ, ഇതിന് ഈ വണ്ടി വന്ന് ഇടിച്ചിരിക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു സൈഡിൽ നിന്ന് വന്നിട്ട് അല്ല കയറിയിരിക്കുന്നത്. കോൺവോയ് ഇങ്ങനെ പോകുന്ന കോൺവോയിൽ ഇങ്ങനെയല്ല വന്നിരിക്കുന്നത്. ഈ മനുഷ്യൻ എവിടുന്നോ വന്ന് കയറി ഇതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടൊരു വണ്ടിക്ക് അങ്ങ് ഇടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ 2-3 വർഷം മുന്നേ ഒരു മാരുതി ഒമിനി വാൻ ഇതുപോലെ 2 checkpoints നിർത്താതെ, പട്ടാളത്തിൻ്റെ നിർത്താതെ പോയി 3rd checkpost അദ്ദേഹത്തേക്കും വിവരം കിട്ടിയിട്ട് ഈ മാരുതി ഓമിനി വരുന്ന സമയത്ത് ഇവർ ഫയർ ചെയ്തു. പട്ടാളക്കാർ ഫയർ ചെയ്തതിൽ അതിൽ 2 കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടതിന് ശേഷം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പട്ടാളക്കാരെ കോർട്ട് മാർഷൽ ചെയ്യാൻ ഓർഡറായി. എന്തിനാണ് നിങ്ങൾ ഇവരെ വെടിവെച്ച് കൊന്നത്? അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ
ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ പട്ടാളക്കാർ പത്ത് പ്രാവശ്യം ചിന്തിക്കും, ഓക്കെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു വണ്ടി അകത്തേക്ക് കയറിയപ്പം ഒച്ചയും പുഴവിട്ടിട്ട് അവനെ ഓടിക്കാൻ വേണ്ടി നോക്കിയെങ്കിലും ഇവർ കൃത്യമായിട്ട് വന്ന ഒരു സൂയിസൈഡ് ബോംബായതുകൊണ്ട് വന്നു ഇടിച്ചു പോയി. അതെല്ലാം നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ന്യായീകരിക്കാനല്ല വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കുകയാണ്. അതങ്ങ് പോയി, ഞാനൊന്ന് ചോദിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഗവർണർ സത്യപാൽജി പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചപ്പോൾ മോദിജിയും അജിത് ഡോവലും പറഞ്ഞു തും ചുപ് റോ ചുപ് ബെട്ടോ എന്ന്, ചുപ്പ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു എന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു അപ്രൈറ്റ് രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു ഗവർണറാണെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാമ്പ് അടിച്ചിട്ടുള്ള ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്കത് അന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അന്ന് തന്നെ ഒരു റെസിഗ്നേഷൻ, ഐ ഹിയർ ബൈ റിസൈൻ ഫ്രം ദ പോസ്റ്റ് ഓഫ് ദിസ് ഓണറബിൾ ഗവർണർ ഓഫ് ജെ എൻ കെ എന്നും പറഞ്ഞ് താഴത്ത് ബിക്കോസ് ഓഫ് മൈ പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ ഇൻഡിഫറൻസസ് വിത്ത് പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി എന്ന് പറഞ്ഞിട്ട് ഐ ഹിയർ ബൈ റിസൈൻ ആൻഡ് പ്ലീസ് റിലീവ് മീ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റും പറഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഫ്ലൈറ്റും പിടിച്ച് വീട്ടിൽ പോകാമായിരുന്നു. യു ഡിഡ്ന്റ് ഡു ദാറ്റ്. അപ്പോൾ അവിടെ എന്താണ് നിങ്ങളിപ്പം പറയുന്നത്? ഇപ്പം എന്താണ് അദ്ദേഹം ഇപ്പം ആ ബി ജെ പിയുടെ ബെനിഫിറ്റ്സ് മുഴുവൻ ഏത് ഗവൺമെൻറ് ഭരിക്കുന്നോ ഇവരുടെ എല്ലാം ബെനിഫിറ്റ് കഴിഞ്ഞിട്ട് ദെൻ ദേ സ്റ്റാർട്ട്, അതിനുശേഷം പിന്നെ എനിക്ക് വൈസ് പ്രസിഡൻ്റ് ആവാൻ പറ്റിയില്ല, അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഡിഫറൻസ് തുടങ്ങും. നമ്മുടെ ഇവിടെ കേരളത്തിലും വലിയൊരു കോൺഗ്രസിൻ്റെ ഒരാളിപ്പം മാറിയിട്ട് മാർക്സിസ്റ്റ് കയറിയിട്ട് ഇപ്പോൾ ഡൽഹിയിൽ പോയിട്ടുണ്ട്. ഇവരെല്ലാം സ്വാർത്ഥമായിട്ടുള്ള പൊളിറ്റീഷ്യൻസാണ്. ഇവർ പറയുന്നത് നിങ്ങൾ ഫുള്ളായിട്ടങ്ങ് ബ്ലൈൻഡായിട്ടങ്ങ് വിശ്വസിക്കില്ലേ? അതാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, സെക്യൂരിറ്റി ലാപ്സ് എന്ന് പറയുന്ന അത് ലോവർ ലെവലിലാണ് അത് നടന്നിരിക്കുന്നത്. അത് നടന്നിരിക്കുന്ന സമയത്ത് ഈ ഗവർണറുടെ അണ്ടറിലാണ് ഈ സെക്യൂരിറ്റി ജെ എൻ കെയുടെ സെക്യൂരിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. എന്തുകൊണ്ട് യു ഹാവ് ഫെയിൽഡ് എന്നുള്ളതാണ്. എയർക്രാഫ്റ്റിൻ്റെ കാര്യം ഇവിടെ മാറ്റി വയ്ക്കും. ഇത് ഡെയിലി പോകുന്നതാണ് ഈ കോൺവോയ്, ഇന്നും പോകുന്നുണ്ട്, ഇന്നലെയും പോയിട്ടുണ്ട്. ഇത് ഈ ഒരൊറ്റ ദിവസം അല്ല ഈ ഒരു കോൺവോയ് പോയിരിക്കുന്നത്. അപ്പം അത് അതൊരു റീസണായിട്ട് പറയരുത് ഇത് ഇങ്ങനെ എയർക്രാഫ്റ്റ് കൊടുക്കാത്തത് കൊണ്ടാണെന്നുള്ളത്. എത്രയോ വണ്ടികൾ ഇതുപോലെ നിങ്ങൾ ശ്രീനഗറിൽ ഇപ്പം വിസിറ്റിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോട്ടിൽ കൂടെ കോൺവോയ്സ് ഇങ്ങനെ പോകുന്നു കാണാം. ഇവരെ എല്ലാവരും എയർക്രാഫ്റ്റിലല്ല കൊണ്ടുപോകുന്നത്, പല വണ്ടികളിലും പല സ്ഥലങ്ങളിലും നമ്മൾ ബൈ റോഡ് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതവിടെ നിങ്ങൾക്ക്. അപ്പോൾ എന്താണ് ഞാൻ കാണുന്നത്, ശ്രീ സത്യപാൽജി അങ്ങേക്ക് നല്ലൊരു നട്ടലുണ്ടായിരുന്നെങ്കിൽ അന്ന് പ്രൈം മിനിസ്റ്റർ മോദിജി ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ മിസ്റ്റർ അജിത് ഡോവൽ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് യു ഷുഡ് ഹാവ് റിസൈൻഡ്. അത് ചെയ്തില്ല, ഫുൾ ടെന്യൂർ അതെല്ലാം എൻജോയ് ചെയ്ത് പുറത്തു വന്ന് ഇപ്പം മറ്റുള്ള പാർട്ടികളിൽ സമാജ് വാദി പാർട്ടിയോ ആർ ജെ ഡി ഏതിൻ്റെയൊക്കെ കൂടെ കൂടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ബേസിക്കലി എന്താണുള്ളത്, നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് രാഷ്ട്രസ്നേഹമില്ല, രാഷ്ട്രീയവുമില്ല, നിങ്ങൾക്ക് ഒരൊറ്റ സ്നേഹമുള്ളൂ, നിങ്ങളോട് മാത്രമുള്ള സ്നേഹം. അവിടെയാണ് നിങ്ങൾ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പാവപ്പെട്ട ജനങ്ങൾ ഡീമോറലൈസ് ആവും, കാരണം ഇത് കേൾക്കുന്ന സമയത്ത് ജനങ്ങൾ പലരും വിചാരിക്കും ഓ ഇതെന്തോ ഗവൺമെൻറ് വേണമെന്ന് വിചാരിച്ച് 40 പേരെ കൊന്നു എന്നുള്ളത്. അത് കൊന്നതെന്ന് പറയുന്നത് സെക്യൂരിറ്റി ലാപ്സ് തന്നെയാണ് പോയിരിക്കുന്നത്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി സത്യപാൽജി, യു ഓൾസോ ഓൺസ് ആ റിപ്ലൈ ടു അസ്, യു ഓൾസോ ഓൺസ് ആൻ ആൻസർ ടു അസ്. അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല.